സൗദിയിൽ ഒരാഴ്ചക്കിടെ 16,000-ലേറെ നിയമലംഘകർ പിടിയിലായി. വിദേശികളായ 9,000-ലേറെ നിയമലംഘകരെ നാട് കടത്തിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പോലീസ് പരിശോധനയിൽ 16,151 നിയമലംഘകർ പിടിയിലായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിയിലായവരിൽ 6,970 പേർ താമസ നിയമം ലംഘിച്ചവരാണ്. താമസ വിസയുടെ കാലാവധി കഴിഞ്ഞവരും അനധികൃതമായി സൗദിയിൽ കഴിയുന്നവരുമെല്ലാം ഇതിൽപ്പെടും. അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ച 7,193 പേരും പിടിയിലായി. ലേബർ കാർഡിൽ രേഖപ്പെടുത്തിയതല്ലാത്ത ജോലി ചെയ്യുന്നവരും സ്വന്തം സ്പോൺസർഷിപ്പിലല്ലാതെ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെ തൊഴിൽ നിയമലംഘനം നടത്തിയവരാണ് പിടിയിലായ 1,988 പേർ. അയൽരാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 221 പേർ അറസ്റ്റിലായി. ഇതിൽ 54% എത്യോപ്യക്കാരും 44% യമനികളും 2% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. നിയമലംഘകർക്ക് താമസം, തൊഴിൽ, യാത്ര തുടങ്ങിയ സഹായം നൽകിയ 13 പേരെയും അറസ്റ്റ് ചെയ്തു. വിദേശികളായ 9,281 നിയമലംഘകരെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാടുകടത്തി. 2,910 പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. 69,795 പേരെ നാടുകടത്താനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകർക്ക് അഭയം നൽകിയാൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. സഹായം നൽകിയ കെട്ടിടവും വാഹനവും കണ്ടുകെട്ടുകയും ചെയ്യും. ജലീൽ കണമകലം, 24 ജിദ്ദ.